ആയിരിക്കും. ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് അൽസയാണ്. അൽസ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 kg ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. ഗോതമ്പ് നല്ലപോലെ കഴുകിയതിന് ശേഷം 1.5 മണിക്കൂർ കുതിർത്ത് വെക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 1/2 kg കുറച്ചധികം എല്ലുള്ള ചിക്കൻ ആയതുകൊണ്ട് 1/2 kg കുറച്ചധികം ചിക്കനും ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത ചിക്കനാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ 1/2 kg ചിക്കൻ എടുത്താൽ മതി. 1/2 kg ഗോതമ്പിന് 1/2 kg ചിക്കൻ ആ രീതിയിൽ എടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഈ വെള്ളം ഞാൻ ഊറ്റിക്കളയുന്നില്ല. ഈ വെള്ളത്തോട് കൂടിയിട്ടാണ് ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലോട്ടേക്ക് ഇടുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 മീഡിയം സൈസ് ഉള്ളിയാണ്. ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനിയിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഈ ഗോതമ്പിനേക്കാളും കുറച്ച് മേലെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ഏലക്ക, 2 കറാമ്പൂ, 1 ചെറിയ പീസ് പട്ട, ഇത് 3 ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് ഇടാതെയും ഞാൻ ആക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഇത് ഇട്ടിട്ടും ഇടാത്തതിലും വലിയ ടേസ്റ്റിൽ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ കൂടുതലും ഇത് ഇടാതെയാണ് ആക്കാറുള്ളത്. പിന്നെ വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് ഇത് 3 ഞാൻ ഇട്ടിട്ട് കാണിക്കുന്നത്. ഇനി ഇത് നമ്മൾക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ, ഉപ്പ് ഇടണ്ട, ഉപ്പ് പിന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ആദ്യം 1 വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് 7-8 വിസിൽ വരുന്നത് വരെ വെക്കാം. ഗോതമ്പ് റെഡിയായിട്ടുണ്ട്. എയർ കംപ്ലീറ്റ് ആയിട്ട് പോയതിന് ശേഷം മാത്രമേ കുക്കറിന്റെ അടപ്പ് തുറക്കാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മീഡിയം സൈസ് 1 തേങ്ങയാണ്. അപ്പോൾ ആദ്യം കുറച്ച് കട്ടിയിൽ തന്നെ 1/2 പാലെടുക്കാം, പിന്നെ 2/2 പാലെടുക്കണം. ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് 1/2 പാലാണ്. അങ്ങനെ 2/2 പാലും ഒഴിച്ചു കൊടുത്തു. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഇളക്കി കൊടുക്കാം. മുന്നേ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിലോട്ടേക്ക് ഇട്ട പട്ട, കറാമ്പു, ഏലക്ക അതൊക്കെ എടുത്ത് മാറ്റാം. എല്ലോടുകൂടി ചിക്കനാണ് നിങ്ങൾ ഇട്ടതെങ്കിൽ അതിൻ്റെ എല്ലൊക്കെ എടുത്തു മാറ്റണം. നമ്മൾ സാധാരണ അൽസ ഉണ്ടാക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത് ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഇടിച്ചിട്ടൊക്കെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ മന്ത് ഉപയോഗിക്കുന്നതിന് പകരമാണ് നമ്മൾ ഈ മിക്സിയിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ തേങ്ങയൊന്നും അരക്കുന്നത് പോലെ അരക്കരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക, അത്രയേ വേണ്ടൂ. ഇത് മിക്സിയിലോട്ടേക്ക് ഇട്ടു. എന്നിട്ട് ഒരുപാട് അരച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒന്ന് ചെയ്യാം. ഇങ്ങനെ 2 പ്രാവശ്യം മാത്രം ചെയ്താൽ മതി. ഒരുപാട് അങ്ങോട്ട് ഇട്ട് അരക്കരുത്, ഇത്ര മാത്രം, 2 പ്രാവശ്യം മാത്രം ഇങ്ങനെ മാത്രം ഒന്ന് ചെയ്യാം. അതിനുശേഷം പാത്രത്തിലോട്ടേക്ക് മാറ്റാം. എന്നിത് നമുക്ക് പാത്രത്തിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ആയി വരും. അങ്ങനെ കംപ്ലീറ്റായിട്ട് അരച്ചെടുക്കാം.
ഗ്യാസ് ഓൺ ചെയ്യാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യണം, ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യാൻ പാടില്ല. നല്ല പോലെ ഇളക്കി കൊടുക്കാം, അടിക്ക് പിടിക്കരുത്. ഇതാ കണ്ടില്ലേ, നമ്മൾ മന്ത് വെച്ചിടിച്ച് ചെയ്ത അതുപോലെ തന്നെയാണുള്ളത്. ഈസിയാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നത് എൻ്റെ ഫ്രണ്ട് സാജി ആയിരുന്നു. ഇനി ഇതിലോട്ടേക്ക് ഗീ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3-4 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിന് അനുസരിച്ചിട്ട് ഗീൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഗീ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഇളക്കി കൊടുക്കാം. കൈയെടുക്കാതെ നല്ല പോലെ ഇളക്കി കൊടുക്കാം, അടിക്ക് പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇതുപോലെ നന്നായിട്ട് കുറുകി വരണം. അപ്പം നമ്മുടെ അൽസ ഇവിടെ റെഡിയായി. എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഇൻഷാ അള്ളാ, അസ്സലാമു അലൈക്കും.